ഫംഗ്ഷനാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്പി ഉണ്ട്, അമ്പി ഇവിടെ നിക്കുകയാണ്. ഹായ് പറയ്, ഹായ് പറഞ്ഞേ. വയർത്ത് കുളിച്ചിട്ടാ കുട്ടി നിക്കണേ. നല്ല വാശിയായിരുന്നു അവന് ഈ ഡ്രസ്സ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഇതന്നെ ഇട്ട് കൊടുത്തു. അപ്പൊ അതിന് നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മള് പോണത് മറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഏട്ടൻ്റെ അപ്പൊ അവരുടെ മകന്റെ കുട്ടിയുടെ എന്താ പിറന്നാളാണ് കേട്ടോ അല്ലേ. കുറച്ച് നേരം വൈകി എന്ന് പറയാട്ടോ, കുറച്ച് ലേറ്റ് ആയി. ഏട്ടന്റെ കേട്ടോ കൂടുതൽ മേക്കപ്പ് കഴിയാതെ നിന്നത്. ഞങ്ങളുടെ ഒക്കെ വേഗം കഴിഞ്ഞു അല്ലേ പൊന്ന. അമ്പിരെ നേരത്തെ കഴിഞ്ഞില്ലേ, പിന്നെ അമ്പിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആദ്യം റെഡി ആയി നിന്നു. ഏട്ടന്റെ കഴിയാതെ അപ്പൊ ആ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഈ സമയമൊക്കെ ആകുമ്പോ ചെലപ്പോ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ എത്തണ്ടാവുക. ഇനിയിപ്പോ എത്രത്തോണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നേരം വൈകിയ കാരണം. പിന്നീട് രണ്ടാമത്തെ പിറന്നാളാണ് കേട്ടോ. ഉണ്ണിയുടെ ഒന്നാം പിറന്നാളിന്റെ സമയത്ത് എന്താ ഉണ്ണിക്ക് അവർക്കൊക്കെ കൊറോണ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫംഗ്ഷൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്കും ഉണ്ടായിരുന്നില്ല പനി, അവർക്ക് ആ സമയത്ത് എന്താ കൊറോണ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ ഫംഗ്ഷൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതാ രണ്ടാമത്തെ പിറന്നാളാണ് ഇന്ന്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അമ്പിക്കുട്ടനല്ല വികൃതി കുട്ടന അല്ലേ? ആണോ ഈ വികൃതി കുട്ടനല്ല അടിക്കാണ്ട് പുറം പൊളിക്കാണ്ട് കേട്ടോ. ഏ പോവണോ? ഞങ്ങള് വണ്ടിയിൽ കയറിട്ട് എങ്ങോട്ടേലും പോവാന്നുണ്ടെങ്കില് അപ്പൊ അത് കുഞ്ഞുവിന്റെ വീട്ടിലേക്ക്. അവന് കുഞ്ഞുവിന്റെ അടുത്ത് അത്രയും ഇഷ്ട കുഞ്ഞുവിനെ. എന്ത് മാജിക് അവളെ ചെയ്തെന്ന് അറിയില്ല, ഇതിനാട്ടി കൂടുതൽ ഇഷ്ടാവളനെ. അപ്പോൾ ഇതാ നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ അവിടെയൊക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ ഡെക്കറേഷനൊക്കെ. അപ്പോൾ ഇതാ രണ്ട് കേക്കൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിയത്. അപ്പോൾ ഇവിടുത്തെ രണ്ട് ഏട്ടന്മാരുടെ കുട്ടികളാണ് കേട്ടോ, ഒരാൾ ശ്രീദേവും പിന്നെ ഒരാൾ ശ്രീദക്ഷ്മീനും. അപ്പോൾ രണ്ട് പേരും കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് ശ്രീദേവിൻ്റെയാണ് കേട്ടോ എന്താ രണ്ടാമത്തെ ബർത്ത്ഡേ. അപ്പോൾ ഇതാ രണ്ട് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് പേരും എന്താ എബ്രോഡാണ്. അപ്പോൾ രണ്ട് പേരും വീഡിയോ കോളിങ്ങിൽ തന്നെ ഇരുന്നു. എന്താ ചെയ്യുക, പ്രവാസികളുടെ ജീവിതം ഇപ്പം അങ്ങനെയല്ലേ. നമ്മളൊക്കെ കറക്റ്റ് ഇങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും എത്തിച്ചേരാൻ പറ്റാറില്ലല്ലോ അവർക്കൊന്നും. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ എന്താ ഫുൾ ടൈം വീഡിയോ കോളിൽ തന്നെ ഇരുന്നു. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ അവർ നേരിട്ട് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ണി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആ ലൈറ്റിൽ ഒന്ന് തൊട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതാ എന്താ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ മൂത്ത ഏട്ടൻ്റെ വൈഫാണ്. ഞാൻ ചേട്ടൻ നാട്ടോ എല്ലാവരും വിളിക്കാറുള്ളത്. പക്ഷേ എന്താ നമ്മുടെ സ്ഥാനം കൊണ്ട് അങ്ങനെ വിളിക്കണ്ട എന്നാണ് അവർ പറയാറ്. പക്ഷേ ഞാൻ ഏട്ടൻ തന്നെയാണ് കേട്ടോ വിളിക്കാറ്. രണ്ടുപേരെയും ഏട്ടൻ തന്നെ പിന്നെ വിളിക്കാറുള്ളത്. Thank you.
പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ ഏട്ടൻ്റെ വൈഫാണ് അഞ്ജു, പിന്നെ നിവേദ്യ, പിന്നെ നിവേദ്യയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ എന്താ സെക്കൻഡ് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ രണ്ട് ഉണ്ണികളും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ശ്രീദേവും ശ്രീലക്ഷ്മിനും കൂടിയിട്ട് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പം നമ്മൾ കൊടുത്തത് ഉണ്ണിക്കൊരു വളയാണ്. അപ്പോൾ എന്താ വള ഞാൻ ടൈറ്റ് ആവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ സിമ്പിളായിട്ട് കയറി. അപ്പോൾ ഉണ്ണിയും വാശിയൊന്നും ആയില്ല കേട്ടോ, രസമായിട്ട് നിന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ ഒന്ന് പകുതി ആയപ്പോൾ ഞങ്ങളൊന്ന് കുറച്ച് സെൽഫി എടുത്തതാണ്. അപ്പോൾ ഇത് അഞ്ചു അഞ്ചുവിൻ്റെ ചേച്ചിയും പിന്നെ ഉണ്ണിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഇത് ഞങ്ങളുടെ സരിത ചേച്ചിയാണ് കേട്ടോ. ഇനി അമ്പിയുടെ കുറച്ച് കുസൃതികളൊക്കെ കാണാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അവൻ മിഠായി വേണമെന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്താ റോട്ട് കൂടെ എടുത്ത് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ മെയിൻ റോഡാണ് ഫ്രണ്ടിൽ. അപ്പോൾ നിറയെ വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ, അവന് എന്താ ഇവിടുത്തെ ഓടണ പോലെ അവിടെ ഓടണം, അങ്ങനെയുള്ള ഒരു വാശിയായിരുന്നു. അപ്പോൾ അങ്ങനെ കൂലി മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ നിന്നു. അത് കഴിക്കും, അത് കഴിക്കും. അത് അത് കൂട്ടാന് വെക്കാനുള്ളത് പിന്നെ കൂട്ടാന് വെക്കണ്ടത്, കൂട്ടാന് വെക്കാട്ടാ, കൂട്ടാന് വെക്കാന, അതൊക്കെ കൂട്ടാൻ വെക്കാട്ടാ പിന്നെ. ആ അപ്പോൾ ഇതാ ഫുഡൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് ആദ്യം കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ ഉണ്ണീനെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സദ്യ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിന് എന്താ സാമ്പാറും ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാമ്പാറാട്ടോ ഞാൻ മേടിച്ചത്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഇതാ പോർക്ക്, അച്ചാറ്, കേബേജ് ഉപ്പേരി, കാളൻ, പിന്നെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വിഷ്ണു ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാ കേട്ടോ. അപ്പോൾ ഇത് ചേച്ചിയുടെ മകനാണ്. അപ്പം അവൻ എന്താ ലാസ്റ്റാണ് ഇരുന്നത്. അപ്പം ഞങ്ങൾ എന്താ പോരാറാവുമ്പോൾ അവൻ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷ്ണു കഴിക്കുന്നപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.